Hello friends, welcome to Science Fab. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്യാമറ സ്റ്റെബിലൈസറാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ക്യാമറ സ്റ്റെബിലൈസറിലാണ് ഇപ്പോൾ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേലിങ്ങനെ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ട് നടന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഷേക്കൊക്കെ കുറച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ നമുക്ക് കിട്ടും. അപ്പോൾ ഈ സ്റ്റെബിലൈസർ വർക്ക് ചെയ്യുന്നത് വെയിറ്റ് വെച്ചാണ്, ഒരു കൗണ്ടർ വെയിറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ബേസിലാണ് ഈ ക്യാമറ സ്റ്റെബിലൈസ് ആകുന്നത്. ഇലക്ട്രോണിക് അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ ക്യാമറ മാത്രമല്ല, അതുപോലെ തന്നെ മൊബൈൽ ഫോണും സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ സ്റ്റെബിലൈസർ ഞാനിന്നോട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഇതുപോലൊരു ക്യാമറ സ്റ്റെബിലൈസർ സെറ്റ് ചെയ്തെടുക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്യാമറ സ്റ്റെബിലൈസറിൻ്റെ മേക്കിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ സ്റ്റെബിലൈസർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കാണുന്നത് ഇത് വെയിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് ആ ബാലൻസിങ് ആ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു 6 mm കട്ടിയുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റ് കട്ട് ചെയ്തിട്ട് ഡ്രില്ല് ചെയ്ത് ഹോളൊക്കെ അടിച്ച് എന്നിട്ട് ഇതിലെ സ്ക്രൂ ഒക്കെ ഇട്ട് മുറുക്കിയേക്കുന്നതാണ്. അങ്ങനെ കുറച്ച് കട്ടിപ്പണിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സാധനം. പിന്നെ നമ്മുടെ ഈ ഒരു ഹെഡ് രണ്ട് രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു സ്ക്രൂ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇനി കൈകൊണ്ട് തന്നെ അഴിക്കാം. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലോട്ട് മൂവ് ചെയ്യും. അതുപോലെ തന്നെ ഇതേലിരിക്കുന്ന ക്യാമറ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ടുണ്ട്. ഇങ്ങനെ ഒരു 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 ഇതുണ്ട്, ഗ്രൂവ് ഉണ്ട് ഇവിടെ. ഇതിനകത്തൂടെ ഫ്രണ്ടിലോട്ടും പുറകോട്ടും നമുക്ക് ക്യാമറ മൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ വെയിറ്റിൻ്റെ ഇതിൽ അനുസരിച്ച് നമ്മൾ വെയ്ക്കുന്ന വെയിറ്റ് അനുസരിച്ച് നമ്മുടെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചാലേ നേരെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിനായിട്ടാണ് ഇത് ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിതിൽ എക്സ്ട്രാ ചെയ്തേക്കുന്നത് ഇതുപോലെ ഒരു ചെറിയൊരു സെൽഫി സ്റ്റിക്കിൻ്റെ അറ്റത്തെ സംഭവം അഴിച്ചെടുത്ത് ചെറിയൊരു ക്ലാമ്പൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫോൺ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ വെച്ചങ്ങ് മുറുക്കാം. എന്തായാലും ഇതിൻ്റെ സ്ക്രൂ കൊണ്ടോട്ടുണ്ട്, നമുക്ക് ആദ്യമേ ഒന്ന് മുറുക്കാം അല്ലേ. ക്യാമറയുടെ അടിയിൽ കയറുന്ന അതേ ടൈപ്പ് സ്ക്രൂവും ഇതിനകത്ത് ക്യാമറയ്ക്കും ഇതിനു വേണ്ടിയിട്ട് സെയിം ഈ ഒരു സ്ക്രൂ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നട്ട് അല്ല, ബോൾട്ട് സാധനം തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മുറുക്കിയാൽ സംഗതി ഇവിടെ അടിപൊളിയായിട്ട് ഇരുന്നോളൂ. മുറുക്കിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൊബൈൽ ഫോൺ എടുക്കുന്നു. മൊബൈൽ ഫോണ് തിരിച്ച് വെക്കാനായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിലോട്ട് ഇങ്ങനെ ഇപ്പോൾ ഫോൺ സെറ്റ് ചെയ്യാൻ കണ്ടല്ലേ. പക്ഷേങ്കിൽ ഇപ്പോൾ കണ്ടില്ല, ഇത് ബാലൻസ്ഡ് ആയിട്ടല്ല നിൽക്കുന്നത്, ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് കണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഇനി ഈ വെയിറ്റിൻ്റെ ഈ പൊക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി നീട്ടി വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ബാലൻസ് ആയി. കാരണം കൈ പൊക്കിയാലും താത്തിയാലും കണ്ടില്ലേ, ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട്. അപ്പോൾ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ബാലൻസും കൂടാണ്. നമ്മളിങ്ങനെ കൊണ്ടുപോയാലും പെട്ടെന്നൊന്നും ഷെയ്ക്ക് ആകുമല്ല, അത്യാവശ്യം ഷെയ്ക്കൊക്കെ കുറച്ച് കിട്ടും. നമ്മൾ സ്റ്റെപ്പൊന്നും കയറിയാലൊന്നും ഇങ്ങനെ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി കയറിയാൽ നല്ല സ്മൂത്തായിട്ട് കയറി പോകും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സംഗതി ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്യാമറ സ്റ്റെബിലൈസർ ഉണ്ടാക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇതിനിപ്പോൾ 3 axis മൂവ്മെൻ്റ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഷെയ്ക്കൊക്കെ കുറയ്ക്കും. അപ്പോൾ നമുക്ക് ഇതും കൊണ്ട് മല കയറാനോ ഹൈക്കിങ്ങിനൊക്കെ പോയാലും അത്യാവശ്യം ഷെയ്ക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് വീഡിയോ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഓക്കെ, ചെയ്തെടുക്കാൻ പറ്റുന്നതാണെന്ന് ചോദിച്ചാൽ കുറച്ച് ഇച്ചിരി കട്ടിയുള്ള പ്രൊജക്റ്റാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് ഞാൻ നോക്കിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.